2010 മാർച്ച് 20-ന് കാനഡയിലാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. ഗലോപ്പിംഗ് ഗൂസ് ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഹൈക്കിംഗ് ട്രെയിൽ ഉണ്ട്. അവിടെ ഒരുപാട് ആളുകൾ ഹൈക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ ഹൈക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. ആ ഒരു പാലത്തിന്റെ ചുവട്ടിൽ എന്തോ ഒന്ന് കാര്യം നിന്ന് പുകയുന്നതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽ വിട്ടു. ഇവർ നേരെ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവർ കണ്ടത്. അതായത് ഒരു മൃതദേഹം ആരോ ഇട്ട് കത്തിച്ചിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവർ കണ്ടത്. അവരുടനെ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസുകാർ നേരെ തന്നെ ക്രൈം സീനിലോട്ടെത്തി. അവർക്കത് ഒരു പുരുഷൻ്റെതാണോ സ്ത്രീയുടേതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അത്രത്തോളം വികൃതമായിരുന്നു ആ ഒരു മൃതദേഹത്തിന്റെ അവസ്ഥ. അവർ ഉടനെ തന്നെ അന്വേഷണം ആരംഭിച്ചു. പിന്നീട് ഡെന്റൽ റെക്കോർഡ്സും മറ്റൊക്കെ വെച്ചിട്ട് 18 വയസ്സുള്ള കിംബർലി എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടിയുടെ മൃതശരീരമാണ് അതെന്ന് പോലീസ് മനസ്സിലാക്കുകയായിരുന്നു. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടിക്ക് ഇത്രത്തോളം ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥ വരാനും മാത്രം കാരണക്കാർ ആരായിരിക്കുമെന്ന് പോലീസുകാർ ചിന്തിച്ചു. ഈ ഒരു കേസിന് പോലീസിന് തുമ്പുണ്ടാക്കാൻ സഹായിച്ചത് ഒരു ഗെയിം കൂടിയാണ്. അപ്പോൾ അതിലൂടെ പോലീസ് ഈ ഒരു കില്ലറിനെ കണ്ടുപിടിക്കുകയായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. കാനഡയിലെ വാൻകൂവർ ഐലൻഡിൽ ഫ്രെഡ് ആൻഡ് ലൂസി ദമ്പതികൾക്ക് 1992 ന്യൂഇയറിൻ്റെ അന്ന്, അതായത് ജാനുവരി 1 ഒരു പെൺകുഞ്ഞ് പിറക്കുകയാണ്. അവർ ആ ഒരു പെൺകുഞ്ഞിന് കിംബർലി എന്ന് പേരിടുകയും ചെയ്തു. കിംബർലിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ മൃഗങ്ങളോട് വളരെയധികം താല്പര്യമായിരുന്നു. വീട് നിറയെ പെറ്റ്സ് ആയിരുന്നു. അതിൽ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് പൂച്ചകളോടായിരുന്നു. അതുകൊണ്ട് തന്നെ പൂച്ചകളുടെ ഡിസൈനും മറ്റുള്ള തൊപ്പികളൊക്കെ സ്കൂളിലും മറ്റുമൊക്കെ വെച്ച് പോകുമായിരുന്നു. ഇത്തിരി ഇത്തിരി വലുതായി തുടങ്ങിയപ്പോൾ കുട്ടികളൊക്കെ കളിയാക്കാൻ തുടങ്ങി, അതേപോലെ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇതിൻ്റെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്കൂളിലുണ്ടാവുകയായിരുന്നു. അപ്പോൾ ചെറിയ സ്കൂളിലൊക്കെ ഇത് മാറുമെന്ന് പാരൻസ് വിചാരിക്കുകയാണ്. എന്നാൽ ഹൈസ്കൂളിലെത്തിയിട്ടും ഇവർ ഈ ഒരു സ്വഭാവം നിർത്തിയില്ല. അതേപോലെ തന്നെ കളിയാക്കലും മറ്റും കൂടുകയല്ലാതെ കുറഞ്ഞുമില്ല. അങ്ങനെയാണ് കിംബർലിയുടെ നല്ലതിന് വേണ്ടിയെന്ന് പാരൻസ് വിചാരിച്ച് ചെയ്ത ഒരു കാര്യം പിന്നീട് അത് അവർക്ക് തന്നെ വിനയാകുന്നത്. കിംബർലിയെ നോർമൽ സ്കൂളിൽ നിന്ന് മാറ്റി ഒരു ഓൾട്ടർനേറ്റീവ് സ്കൂളിലോട്ട് ആക്കുകയാണ് ചെയ്തത്. അവിടെ കുട്ടികൾക്ക് ടീച്ചേഴ്സ് സ്പെഷ്യൽ അറ്റൻഷൻ ഒക്കെ കൊടുക്കും. അതുകൊണ്ട് ബുള്ളിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ഈ ഓൾട്ടർനേറ്റീവ് സ്കൂൾസിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ബാക്കിയുള്ള സ്കൂളുകളിലും മറ്റൊക്കെ വളരെയധികം പ്രശ്നക്കാരായിട്ടുള്ള കുട്ടികൾ അവരവിടെ നിന്ന് ടി സി ഒക്കെ കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ വന്ന് ചേരുന്നൊരു തരത്തിലുള്ള സ്കൂൾ കൂടിയായിരുന്നു അത്. അതായത് അത്രത്തോളം ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ ഇടയിലായിരുന്നു കിംബർലി വന്നു പെട്ടത്. അത്തരത്തിലുള്ള ഒരു പയ്യനായിരുന്നു ക്രൂസ് വെൽവുഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കുട്ടിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ മുൻപത്തെ സ്കൂളിൽ ഇതേപോലെ തന്നെ അലമ്പുണ്ടാക്കിയിട്ട് കുറച്ച് കുട്ടികളുടെ മൂക്കിടിച്ച് പൊളിച്ചൊരു കേസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ചെയിൻ ഉപയോഗിച്ചിട്ട് ഒരു കുട്ടിയുടെ തലയടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടി സി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് മൂപ്പര് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. ഈ ഒരു സ്ട്രീറ്റിൽ തന്നെ അമ്മയോടൊപ്പമാണ് ആള് താമസിക്കുന്നത്. എന്നാൽ ഈ ഒരു കുട്ടിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് ഈ കുട്ടിയുടെ പിതാവ് ജയിലിൽ പോകുന്നത്. 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു കുട്ടിയുടെ അച്ഛൻ ജയിലിൽ പോയത്. ക്രൂസിനെ പറ്റി ടീച്ചേഴ്സ് തന്നെ പറയുന്നത് ആന്റി ഫീമെയിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇയാളുടേതെന്നാണ്. സ്വന്തം അമ്മയെ വരെ ആ ഒരു കുട്ടി ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തൊരു കുട്ടിയായിരുന്നു കാമറൂൺ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരുന്നു. 5th grade തുടങ്ങി ഒരുമിച്ചായിരുന്നു ഇവർ കളിച്ചു വളർന്നിരുന്നത്. 10th വയസ്സിൽ തുടങ്ങിയിട്ട് ഒരുമിച്ച് ക്ലാസ് കട്ട് ചെയ്യാനും അതേപോലെ തന്നെ സിഗരറ്റ് വലിക്കാനും ആൽക്കഹോൾ യൂസ് ചെയ്യാനൊക്കെ ഇവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പതിയെ പതിയെ ഡ്രഗ്സിലോട്ടും ഇവർ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാമറൂണിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ അത്രത്തോളം മോശമായിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു. ചെറുപ്പത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കിൻഡർ ഗാർഡൻ തുടങ്ങിയിട്ട് കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു അയാളുടേത്. അതേപോലെ തന്നെ മിഡിൽ സ്കൂളൊക്കെ ആയപ്പോഴത്തേനും 2 സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടി. വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ സിസ്റ്ററിനെ വളരെയധികം ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ വീട്ടിലുള്ള പെറ്റ്സിനെ വരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ ഒരു കാമറൂണിൻ്റെത്. 16 വയസ്സുള്ള കാമറൂണും 17 വയസ്സുള്ള ക്രൂസും 18 വയസ്സുള്ള നമ്മളുടെ കിംബർലിയും ഒരേ ഗ്രൂപ്പിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ വേറൊരു പയ്യനായിട്ട് കിംബർലി റിലേഷനിലാവുകയും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പയ്യൻ ബ്രേക്കപ്പ് ആയി പോവുകയും ചെയ്തു. ഇതിനെ പറ്റിയിട്ട് ഓൺലൈനിൽ ഈ ഒരു കിംബർലി ഈ ബാക്കിയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇവരോട് രണ്ടുപേരോടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ക്രൂസും അതേപോലെ തന്നെ കിംബർലിയും ഡേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. 2 തവണ ഒരു ഡേറ്റ് ചെയ്തു. എന്നാൽ അതൊരു അൺസക്സസ്ഫുൾ ഡേറ്റ് ആയിരുന്നു. കിംബർലി പറഞ്ഞു ഓക്കെ മതി എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മളുടെ ക്രൂസിന് വളരെ വലിയ രീതിയിലുള്ളൊരു ദേഷ്യം വരികയായിരുന്നു. എന്തെങ്കിലും അവളെ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു തോട്ട് ഈ ഒരു ക്രൂസിൻ്റെ മൈൻഡിൽ വരികയാണ്. ക്രൂസും കാമറൂണും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറുപ്പത്തിലുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ കിംബർലിനെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ ഷെയർ ചെയ്യുമായിരുന്നു. എന്നാൽ ഇവർക്ക് വേറെ ഒരു ദുശ്ശീലം കൂടി ഉണ്ടായിരുന്നു. അതായത്
അത്രത്തോളം ഭീകരമായിട്ടുള്ള അഡൽട്ട് വീഡിയോസ് കാണലായിരുന്നു ഇവരുടെ ഒരു രീതി. അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അത്രത്തോളം വേഴ്സ്റ്റ് ആയിട്ടുള്ള ചിന്താഗതി ആയിരുന്നു അവരുടേത്. അങ്ങനെ March 10, 2010 ക്രൂസ് കിംബർലിക്ക് മെസ്സേജ് അയക്കുകയാണ്. എന്താണ് നാളെ ഒരു ഡേറ്റിന് പോകാം എന്നുള്ളൊരു തരത്തിലായിരുന്നു മെസ്സേജ് അയച്ചത്. അപ്പോൾ കിംബർലി പറഞ്ഞു പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. എന്നാൽ പിന്നീട് കിംബർലിയായി ഒരു ക്രൂസ് വിളിച്ചു. അതിനുശേഷം ഒരുപാട് നേരം ഫോണിൽ സംസാരിച്ചു. ഏറെക്കുറെ 1 മണിക്കൂർ നേരത്തോളം ഫോണിൽ സംസാരിച്ചു. എന്നിട്ട് അവസാനം കിംബർലി പറഞ്ഞു ഓക്കെ നാളെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. രാവിലെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണാമെന്നാണ് കിംബർലി പറഞ്ഞത്. എന്നാൽ കിംബർലി അറിയാതെ ഇതിൻ്റെ ഇടയിൽ വേറെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഫോൺ കോള് കിംബർലിയും അതേപോലെ തന്നെ ക്രൂസും തമ്മിൽ മാത്രമായിരുന്നില്ല നടത്തിയിരുന്നത്. ഇതിൻ്റെ ഇടയിൽ കോൺഫറൻസിൽ ക്യാമറൂണും ഉണ്ടായിരുന്നു. എന്നാൽ കിംബർലി ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ഒരു കോളിനിടയിൽ തന്നെ ഈ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഏതൊരു തരത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം മോശമായിട്ടുള്ളൊരു തരത്തിലായിരുന്നു അത്. ക്രൂസ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇവളുടെ നോസ് റിങ് വലിച്ചു പറിച്ചിട്ട് തീയിലിടണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവളെ കെട്ടിയിട്ട് അബ്യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ക്യാമറൂൺ പറഞ്ഞു. അതേപോലെ തന്നെ ഓരോ രീതിയിലും ഇവരെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു ഈ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ രണ്ട് പയ്യന്മാർ നടത്തിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ കിംബർലി ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ പാവം അവരെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാന്നുള്ള ഒരു രീതിയിൽ ഫോൺ വെക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ ഒരു ദിവസം വന്നു. കിംബർലി എന്ന അത്യാവശ്യം ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. വേറൊന്നുമില്ല, ഒരു ആനിമൽ സാങ്ച്വറിയിൽ വോളണ്ടിയർ ആയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചേക്കാണ്. അതേപോലെ തന്നെ ഗ്രാജുവേഷൻ്റെയും കാര്യങ്ങളുടെ ഒക്കെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 10:30 ആയപ്പോഴത്തേനും കിംബർലി പറഞ്ഞ പോലെ ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ ക്രൂസ് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ക്യാമറൂൺ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ക്യാമ്പിംഗ് ഫ്യൂവൽ വാങ്ങുകയായിരുന്നു. ക്രൂസ് കിംബർലിയോട് പറഞ്ഞു ഇവിടെ അടുത്താണ് എൻ്റെ വീട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ക്യാമറൂൺ ഇവരുടെ ഇടയിൽ ജോയിൻ ചെയ്യാണ്. അപ്പോൾ കിംബർലി വിചാരിച്ചു മൂന്നുപേരോടുള്ള സാധാരണ ഒരു വാക്ക് അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ ഫ്രണ്ട്സിനായിട്ട് ചുമ്മാ സംസാരിച്ച് നടക്കാന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ അവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. എന്നാൽ ഇവർ രണ്ടുപേരും വൺ പ്ലാനിങ്ങിലായിരുന്നു. കിംബർലി അറിയാതെ കിംബർലിയെ അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള പ്ലാൻസും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്ന ഒരു സീക്രട്ട് കോഡ് വരെ ഉണ്ടായിരുന്നു. അതായത് ഇവരിൽ രണ്ടിലൊരാൾ ആ ഒരു കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ കിംബർലിയെ അറ്റാക്ക് ചെയ്യണമെന്നായിരുന്നു ഇവരുടെ ഒരു തീരുമാനം. ആ ഒരു കോഡ് I think I am going to make some KD എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു കോഡ് പറയുകയും വീട്ടിലെത്തിയ ഉടനെ കിംബർലിയെ അറ്റാക്ക് ചെയ്യുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഇവരുടെ കൈകാലുകൾ കെട്ടുകയും വായിൽ തുണി തിരുകുകയും ചെയ്തു. ശേഷം മണിക്കൂറുകൾ വളരെ ക്രൂരമായി ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും റേപ്പ് ചെയ്യുകയും ചെയ്തു. ഇവർ വീഡിയോസിലും മറ്റും കണ്ടതും അതേപോലെ തന്നെ ഇവരുടെ മനസ്സിലുള്ള എല്ലാ വൈകൃതങ്ങളും ഏതൊക്കെ തരത്തിലൊക്കെ ചെയ്യണോ അതൊക്കെ ആ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് ഇവർ ചെയ്യുകയായിരുന്നു. പിന്നീട് ആ ഒരു പെൺകുട്ടിയെ വീട്ടിലെ ഫ്രിഡ്ജിൽ അടച്ചിട്ടു. ആ സമയത്ത് ക്രൂസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ലാപ്ടോപ്പ് എടുത്തിട്ട് കിംബർലിക്ക് മെസ്സേജ് അയച്ചു. കിംബർലി ഇന്ന് കാണണമെന്ന് പറഞ്ഞതാണല്ലോ, ഇന്ന് കണ്ടില്ലല്ലോ എന്നുള്ളൊരു തരത്തിലുള്ള മെസ്സേജ് ആയിരുന്നു അത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരെ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ ഇവർ തമ്മിലൊന്ന് മീറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു തോട്ട് വരുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത്. ഫ്രിഡ്ജിലിരുന്ന് ശ്വാസം കിട്ടാതെയായിരുന്നു ആ ഒരു പെൺകുട്ടി മരിച്ചത്. പിന്നീട് പിറ്റേ ദിവസം ഇവർ രണ്ടുപേരും കൂടെ ഒരു ഹോക്കി ബാഗിൽ ഈ ഒരു പെൺകുട്ടിയുടെ ബോഡി ആക്കുകയും അതുകൊണ്ട് ഈ ഒരു ബസ് സ്റ്റോപ്പിൽ പോവുകയും അവിടെ നിന്ന് ബസ് പിടിച്ച് ആ ഒരു ട്രെയിനിലോട്ട് പോവുകയും അവിടെ ചെന്ന് കാടിൻ്റെ ഇടയിലുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പാലത്തിൻ്റെ ചോട്ടിൽ ഈ ഒരു ബോഡി ഇടുകയും അതേപോലെ തന്നെ അവർ വാങ്ങിയിട്ടുള്ള ക്യാമ്പിംഗ് ഫ്യൂവൽ ഒഴിച്ച് ആ ഒരു ബോഡി കത്തിക്കുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് ക്രൂസ് ഫോണിൽ നിന്ന് ഒരു മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ക്രൂസ് ആർക്കോ സാധാരണഗതിയിലുള്ള ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം ഇവർ രണ്ടുപേരും ഫാമിലിയുടെ അടുത്തോട്ട് തിരിച്ചുപോയി. ക്യാമറൂൺ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെയും അതേപോലെ തന്നെ അമ്മൂമ്മയുടെയും കൂടെ ഇരുന്ന് ഡിന്നറ് കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം വീഡിയോ ഗെയിം കാര്യങ്ങളൊക്കെ കളിച്ചിരിക്കുകയായിരുന്നു മൂപ്പർ ചെയ്തത്. ക്രൂസ് ആണെന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ വേറൊരു പെൺകുട്ടിയെ ഡേറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ കിംബർലിയുടെ ഫാമിലി ആകെ കൂടെ പരിഭ്രാന്തിയിലായിരുന്നു. കാരണം അവരുടെ മകളെ ഇത്ര നേരമായിട്ടും കാണുന്നില്ല. അവസാനം പോലീസില് കംപ്ലൈൻറ്റ് ചെയ്യാൻ തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഹൈക്കേഴ്സ് ഈ ഒരു ബോഡി കണ്ടെത്തിയതും അതേപോലെ തന്നെ ഫാമിലിയെ വിളിച്ചറിയിക്കുകയും ചെയ്തത്. ആകെ കൂടെ തകർന്നുപോയി അവരെല്ലാവരും. അങ്ങനെ 5 ദിവസം കഴിഞ്ഞു. അതായത് ഈ ഒരു കൃത്യം നടത്തിയിട്ട് 5 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളുടെ ക്രൂസ് ഉണ്ടല്ലോ, ആളുകളുടെ ഓൺലൈൻ ഗെയിമിലെ ഗേൾ ഫ്രണ്ടിനോട് ഈ ഒരു കാര്യം പറയാൻ തീരുമാനിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്, ചാറ്റ് റൂമിലോട്ടൊന്ന് വരുമോ എന്നാണ് അയാൾ ചോദിച്ചത്. അപ്പോൾ സാധാരണ മെസ്സേജിലോ മറ്റോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യുമെന്നും എന്നാൽ ഈ ഒരു ഗെയിംസിലൂടെയോ മറ്റോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണെന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കണം അയാൾ അങ്ങനെ ചെയ്തത്. വേൾഡ് ഓഫ് വാർക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു ആൾ കളിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് റിപ്ലൈയും കാര്യങ്ങളൊന്നും വന്നില്ല.
അതിനുശേഷം പിന്നീട് കുറെ നേരത്തിന് ശേഷം ഒരു റിപ്ലൈ വന്നു പോട്ടെ സാരില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അതിനുശേഷം അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ പോയി ചെയ്ത തെറ്റിൽ ഖേദിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുന്നു പോലും ഇല്ല എന്നുള്ളൊരു തരത്തിലാണ് ക്രൂസ് മറുപടി പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ സ്കൂളിൽ എല്ലാവരും കിംബർലിയെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ക്രൂസ് എഴുന്നേറ്റ് നിൽക്കുകയും ഈ പറഞ്ഞ പോലെ തന്നെ അവൾ ചത്തത് നന്നായി, എനിക്ക് അവളെ തീരെ ഇഷ്ടമായിരുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു. ക്രൂസ് അങ്ങനെ ക്യാമറൂണ് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്താണ് നമ്മളെ പോലീസ് പിടിക്കാത്തത്, ഇത് ഇത്ര എളുപ്പമുള്ളൊരു പരിപാടിയായിരുന്നു, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ സെറ്റാക്കിയിട്ട് ഇതേപോലെ തന്നെ ചെയ്താലോ എന്നുള്ളൊരു തോട്ട് അവർക്ക് രണ്ടുപേർക്കും വരികയാണ്. എന്നാൽ പോലീസുകാർ ഇവരുടെ ഫോൺസും കാര്യങ്ങളൊക്കെ ബഗ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇവരെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട്. അതേപോലെ തന്നെയുള്ള കാര്യങ്ങളും എല്ലാ തെളിവുകളുമുണ്ട്. ഇവരുടെ അടുത്തോടെ തന്നെ പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള തെളിവുകൾക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ലക്ഷക്കണക്കിന് ഇതേപോലത്തുള്ള പേജസ് ആണ് ഇവർ കയറി നോക്കിയത് ഈ ഒരു കേസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഇവരുടെ കമ്പ്യൂട്ടർ, അതേപോലെ തന്നെ ചാറ്റ് ഹിസ്റ്ററി, അതേപോലുള്ള സകലമാന കാര്യങ്ങളും പോലീസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ June 18, 2010 ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ചോദ്യം ചെയ്യലിൻ്റെ ഇടയിൽ ക്യാമറൂൺ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വരെ ആകെക്കൂടെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇൻട്രോഗേഷൻ റൂമിൽ വെച്ച് ചോദിച്ചപ്പോൾ ഈ ക്യാമറൂൺ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ട് ഇരുന്നിട്ട് പറഞ്ഞു, ഓഫീസർ ഞാൻ എന്തായാലും അവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് താങ്ങാൻ പറ്റില്ല, അത്രത്തോളം ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് താൻ ആ ഒരു കുട്ടിയോട്, അല്ലാന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ആ ഒരു കുട്ടിയോട് ചെയ്തത് എന്ന് വളരെ ഓപ്പണായിട്ട് വളരെ കൂളായിട്ട് ഇവർ സമ്മതിക്കുകയാണ്. അതേപോലെ തന്നെ ഇവർ അറസ്റ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ വളരെ കാമായിട്ടായിരുന്നു ഇവർ നിന്നിരുന്നത്. കോടതിയിൽ അങ്ങനെ രണ്ടുപേരെയും ഹാജരാക്കുകയും ഇവർക്ക് ജീവപര്യന്തം തടവ് ലഭിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ 10 വർഷത്തിന് ശേഷമേ പരോളിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ഒരു കിംബർലിയുടെ അമ്മ പറയുന്നത് ഇവർക്ക് ഇത്തരത്തിലുള്ള ശിക്ഷയൊന്നും പോരാ എന്നുള്ളതാണ്. എന്നാൽ കാനഡയിലത്തെ നിയമം അനുസരിച്ചിട്ട് മരണശിക്ഷ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് മാക്സിമം സെന്റൻസ് എന്നുള്ളൊരു ലെവലിൽ ഈ ഒരു ഇത് തന്നെയാണ് കൊടുത്തത്. കിംബർലിയുടെ അമ്മ പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും മനുഷ്യന്മാരെല്ലാം മൃഗങ്ങളാണ്. അതിനുശേഷം അവർ പറഞ്ഞു, മൃഗങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ മകൾക്ക് മൃഗങ്ങളെ വലിയ രീതിയിലുള്ള ഇഷ്ടമായിരുന്നു, ഇവർ മൃഗങ്ങളോ ഒന്നും മനുഷ്യന്മാരോ ഒന്നുമല്ല, ഇവർ ചെകുത്താമാരാണ് എന്നുള്ളൊരു തരത്തിൽ ആ ഒരു അമ്മ പറയുകയാണ് ഉണ്ടായത്. ശേഷം അവർ പറഞ്ഞത് 10 വർഷം കഴിഞ്ഞ് ഇവർ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗതി ആർക്കെങ്കിലും വരില്ല എന്ന് ഉറപ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അതേപോലെ തന്നെ 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങാം, അതേപോലെ തന്നെ എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തരാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യവും അവർ ചോദിച്ചു. ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ May 15, 2020 ക്രൂസ് പരോളിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ കോടതി അത് റിജക്ട് ചെയ്യുകയും ചെയ്തു. ഇനി അയാൾക്ക് 5 വർഷം കഴിഞ്ഞിട്ട് റീഅപ്ലൈ ചെയ്യാനും സാധിക്കൂട്ടോ. അപ്പോൾ ഈ ഒരു കേസിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു കേസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഒരാളുടെ സംസാരം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ആളുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഏതെങ്കിലും ഒരു തരത്തിൽ ഇൻഫോർമേറ്റീവ് ആയി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.